അന്യ സംസ്ഥാനത്തുള്ള ഒരുപാട് മലയാള സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരാൻ വേണ്ടി കഷ്ടപ്പെടുന്നെന്ന് പറയാൻ കഴിഞ്ഞു. നിങ്ങൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് പാസിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പാസിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള വഴിയാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ COVID-19 ജാഗ്രതാ സൈറ്റിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യണം. അതിനായി COVID-19 ജാഗ്രത .kerala.nic.in എന്ന സൈറ്റിൽ കയറി നിങ്ങൾ പബ്ലിക് സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി എക്സിറ്റ് ട്രാവൽ പാസ് എന്നുള്ളൊരു ഓപ്ഷൻ ലഭിക്കും. അതിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് OTP കൺഫർമേഷൻ ചോദിക്കും. ആ OTP കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. സൈറ്റിൽ എൻറ്റർ ചെയ്തും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് പോകേണ്ട നിങ്ങളുടെ ജില്ല, പോകേണ്ട സ്ഥലം, ക്വാറൻറ്റൈൻ ചെയ്യപ്പെടേണ്ട സ്ഥലം, അതേപോലെ നിങ്ങളുടെ ID കാർഡ് ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട തീയതി, നിങ്ങളുടെ ഏത് സമയത്താണ് എന്നാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ നമ്പർ, നിങ്ങളുടെ കൂടെ വരുന്ന ഫെലോ ട്രാവലേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആവശ്യപ്പെടുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി സത്യസന്ധമായി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് അപ്രൂവ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും. പഞ്ചായത്തിൽ നിന്ന് പാസ് അപ്രൂവ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ കളക്ട്രേറ്റ് ഓഫീസിലേക്ക് അയച്ച ശേഷം കളക്ട്രേറ്റ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് പാസ് അപ്രൂവ് ചെയ്യുന്നത്. പാസ് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോഡ് നമ്പർ ലഭിക്കും. അതിനുശേഷം വിത്തിൻ 1 or 2 days നിങ്ങൾക്ക് പാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലർക്ക് മണിക്കൂറുകൾ കൊണ്ട് പാസ് ലഭിച്ചതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ പാസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ചെയ്തു, ഒരു ദിവസം കൊണ്ട് പാസ് ലഭിച്ച് ഞങ്ങളെങ്ങനെ നാട്ടിലെത്തി, ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായി വാച്ച് ചെയ്യുക. നിങ്ങൾക്കിത് പ്രയോജനകരമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൊറോണ കാലമായതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാവൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ നാട്ടിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോഴാണ് 100 കൺഫ്യൂഷൻസ്, ഡൗട്ട്സ്. നോർക്കിൽ രജിസ്റ്റർ ചെയ്യണം, COVID-19 ജാഗ്രത രജിസ്റ്റർ ചെയ്യണം, കേരള ഗവൺമെൻറ് പാസ് അപ്ലൈ ചെയ്യണം, കർണാടക ഗവൺമെൻറ് പാസ് അപ്ലൈ ചെയ്യണം, 5000 രൂപയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം, ഇങ്ങനെ കുറേ സംശയങ്ങൾ. സ്വന്തമായി വണ്ടി ഇല്ലാത്തതുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുപോലും ഞങ്ങൾ സംശയിച്ചു. ആ സമയത്താണ് ഫേസ്ബുക്ക് കൂട്ടായ്മയായ ബാംഗ്ലൂർ മലയാളി ക്ലബിലെ കുറച്ച് പരിചയമില്ലാത്ത സുഹൃത്തുക്കളും കേരള സമാജത്തിലെ കുറച്ച് ആളുകളും ഞങ്ങളെ സഹായത്തിനെത്തിയത്. കേരള സമാജത്തിൻ്റെ പ്രവർത്തകരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ, നിങ്ങളുടെ കയ്യിൽ നാട്ടിലേക്ക് പോകാനുള്ള പാസ് ഉണ്ടോ, ഞങ്ങൾ നിങ്ങൾ തീർച്ചയായും സഹായിക്കാം എന്ന അവരുടെ വാക്കുകൾ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകി. അങ്ങനെ ഞങ്ങൾ പാസ്സിന് അപ്ലൈ ചെയ്തു. പാസ് ലഭിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ കേരള സമാജത്തിൻ്റെ നാട്ടിലേക്കുള്ള ബസ്സിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. അതിന് ഞങ്ങളെ സഹായിച്ച പ്രീത മാഡത്തിനും റൈസറിനും ഈ അവസരത്തിൽ ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. സ്വന്തമായി വാഹനമില്ലാത്തവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കുന്നതോടൊപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ സൗജന്യമായി നാട്ടിലെത്തിക്കാൻ പോലും കേരള സമാജത്തിൻ്റെ പ്രവർത്തകർ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും ഒരുപക്ഷെ അറിയാത്തൊരു കാര്യമായിരിക്കാം. ചെക്കിങ്ങിൽ ലേറ്റ് ആവുന്നതുകൊണ്ടും അല്ലെങ്കിൽ യാത്രയുടെ ദൈർഘ്യം കൊണ്ടും നമുക്ക് പിറ്റേന്ന് രാവിലത്തേക്കുള്ള ബ്രെഡും വെള്ളവും ഒക്കെ നൽകിയിട്ടാണ് കേരള സമാജത്തിൻ്റെ പ്രവർത്തകർ ഞങ്ങളെ യാത്ര അയച്ചത്. ഇനി ഇതിനു വേണ്ടി പാസിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെഹിക്കിൾ നമ്പർ ഏത് കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഫ്ലൈറ്റിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ ഫ്ലൈറ്റ് നമ്പർ വെച്ച് നിങ്ങൾക്ക് പാസ് അപ്ലൈ ചെയ്താൽ ഉടൻ തന്നെ പാസ് അപ്രൂവ് ആകുന്നതാണ്. നോർമലി ഞാൻ അറിഞ്ഞിടത്തോളം പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ പാസ് കിട്ടിയതായിട്ടാണ് അറിവ് ലഭിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ പാസിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെഹിക്കിൾ നമ്പർ ഇല്ല എങ്കിൽ താൽക്കാലികമായി നിങ്ങളുടെ ഏതെങ്കിലും നാട്ടിലുള്ള വെഹിക്കിൾ നമ്പറോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെഹിക്കിൾ നമ്പർ നിങ്ങൾ കൊടുത്ത് പാസ് അപ്രൂവൽ വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ബസ്സിലാണോ അല്ലെങ്കിൽ ഏത് വാഹനത്തിലാണോ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വെഹിക്കിൾ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാസിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് നിർബന്ധമായും നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുന്നേ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ പാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് അപ്രൂവായി കിട്ടണമെന്നില്ല. പലർക്കും പാസ് അപ്രൂവ് ആകാതെ ഇപ്പോഴും നാട്ടിലേക്ക് വരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കുറിച്ച് ഞങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ പാസ് അപ്രൂവ് ആകാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പാസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നതാണ്. ആ ഫോൺ കോൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. നിങ്ങൾ എവിടെയാണ് ക്വാറൻറ്റൈൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്നാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖ ലക്ഷണങ്ങളുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന്
ചോദിക്കുന്നതാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായി ലഭിച്ചു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പാസ് അപ്രൂവ് ചെയ്യാനുള്ള നിർദ്ദേശം കലക്ട്രേറ്റ് ഓഫീസിലേക്ക് അവർ അയക്കുന്നതാണ്. ഈ പാസ് അപ്രൂവായി ലഭിക്കേണ്ടത് കലക്ട്രേറ്റ് ഓഫീസിൽ നിന്നാണ്. ഇനി പാസ് അപ്രൂവാകാൻ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ വെച്ച് നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം കലക്ടർ ഓഫീസിൽ കൂടി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ് അപ്രൂവായി ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അന്യ സംസ്ഥാനത്ത് നിന്ന് കർണാടകയോ തമിഴ്നാടോ ഏത് സംസ്ഥാനമായാലും നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഈ ഒരു പാസ് മാത്രം മതിയാകും എന്നാണ് എനിക്കുള്ള അറിവ്. ഇനി തമിഴ്നാട് ഒഴികെ കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മഞ്ചേശ്വരമോ മുത്തങ്ങയോ ചെക്ക് പോസ്റ്റ് വഴി വരാമെന്നാണ്. അതിൽ മഞ്ചേശ്വരമാണ് ഏറ്റവും നല്ലത്, കാരണം മഞ്ചേശ്വരത്ത് തിരക്ക് കുറവാണ്, മുത്തങ്ങ അല്പം തിരക്കുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായും നിങ്ങളുടെ പാസിൻ്റെ ഒരു പ്രിൻ്റൗട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, ഐ ഡി പ്രൂഫ് ഉണ്ടായിരിക്കണം, വെള്ളം, ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കണം, മാസ്കും സാനിറ്റൈസറും നിർബന്ധമായി ഉണ്ടായിരിക്കണം. അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ കടന്നു പോകുന്ന ചെക്ക് പോസ്റ്റുകളും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് വഴി വരുന്നവർ ആദ്യം ഗുണ്ടിയ ചെക്ക് പോസ്റ്റിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഗുണ്ടിയ ചെക്ക് പോസ്റ്റിൽ എല്ലാ പാസഞ്ചറും ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരാൾ ഇറങ്ങി എല്ലാ യാത്രക്കാരുടെയും പാസ് പ്രിൻ്റൗട്ട് കാണിച്ച് അപ്രൂവൽ ആകുക യാത്ര. അടുത്തത് ഉടുപ്പി ചെക്ക് പോസ്റ്റ്, അവിടെ നിങ്ങളുടെ വാഹനം സാനിറ്റൈസ് ചെയ്യേണ്ടി വരുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ തലപ്പാടി, അതായത് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പാസ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഉടനെ ടെമ്പറേച്ചർ ചെക്കപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ യാത്ര തുടരുന്നു. അവസാനമായി കരിവള്ളൂർ ഒരു ചെക്കിംഗ് കൂടിയുണ്ട്, അത് കണ്ണൂർ ജില്ലക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ കണ്ണൂർ ജില്ലയിലുള്ളവർ തങ്ങളുടെ ക്വാറന്റൈൻ ഡീറ്റെയിൽസ് കൃത്യമായി നൽകണം, അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പ് നൽകണം. എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള ക്വാറന്റൈൻ ഇരിക്കണം. ക്വാറന്റൈൻ ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റപ്പെടലല്ല, നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് നമ്മൾ നാടിനോട് ചെയ്യുന്ന ഒരു കടമയാണ്. എന്തിനെല്ലാത്തിനും നമ്മുടെ കൂടെ ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും സർക്കാരും ഒക്കെയുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ മറുപടി നൽകുന്നതാണ്.